കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുന്ന എൽ ഡി എഫിന്റെ നേതൃയോഗം ഇന്ന് നടക്കും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നാരോപിച്ച് ഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ചുള്ള സമരത്തിന്റെ തീയതിയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും ഷബീദ് റാവുത്ത് മറ്റ് വിശദാംശങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും ഷബീദ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് അതായത് ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാർ കേരളം അത് കേരള സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന അസാധാരണമായിട്ടുള്ള സമരത്തിന്റെ തീയതി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഘടകകക്ഷികളുമായി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും സിപിഐയുടെ സൌകര്യം പ്രധാനമായും കണക്കിലെടുത്തായിരിക്കും ഒരു തീയതി ഇതുമായി ബന്ധപ്പെട്ടെടുക്കുക നമുക്ക് നേരത്തെ അറിയാം പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ക്യാബിനറ്റിലെ മുഖ്യമന്ത്രിമാരും നവകേരള സദസ്സിന്റെ അടക്കം വേദികളിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് കേന്ദ്ര കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് രാജ്യതലസ്ഥാനത്ത് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത് മന്ത്രിമാർ അതേപോലെ തന്നെ എം എൽ എ എം പിമാർ തുടങ്ങിയവർ ഈ സമരത്തിൽ പങ്കെടുക്കും ഇന്നലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഈ ഈ നീക്കത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഈ നീക്കത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടിയിരുന്നു പക്ഷേ ഘടകക്ഷികളുമായി ആലോചിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ അറിയിച്ച കാര്യം അതടക്കമുള്ള കാര്യങ്ങളും ഈ സമരത്തിന് നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകും എസ്കെൻ താങ്ക് യു ശബിദ് റാവുത്തർ ഞാൻ തപ്പി നടന്ന സന്ദേശം കിട്ടി കലഞ്ഞൂറിലെ തോമസ് കുട്ടി അയച്ച സന്ദേശമാണ് അദ്ദേഹം പറയുന്നത് എസ് കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തോമസ് കുട്ടി എൻ്റെ അതേസ് ഒരു കോടിയിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിൽ താങ്കൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് അഭിനന്ദനമല്ല എൻ്റെ പ്രശ്നം അതായത് ഞാൻ നോക്കിയപ്പം ഈ തൊടുപുഴയിലെ ഈ വെള്ളിയാമറ്റത്തെ ആ കുഞ്ഞു കുട്ടികളില്ലേ ആ പശുക്കൾ ചത്ത കുട്ടികൾ ഏഴ് പശുക്കൾ ചത്തുപോയി പതിമൂന്ന് കന്നുകാലികളെ അവർക്ക് നഷ്ടമായി അപ്പോൾ ഈ ലോകത്തോട് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയ രീതിയിൽ നിസ്സഹായരായി നിന്ന് ആ രണ്ട് കുട്ടികളുടെ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല ഒരു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വി ഐ പികൾ ആ കുട്ടികളാണിപ്പോൾ കാരണം നാ വെളുപ്പിന് നാലേകാലിന് ഉണർന്ന് പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതായത് തൊഴുത്തിലേക്ക് പോയി പാല് കറക്കുകയും നാലും അഞ്ചും എട്ടും പശുക്കളെയൊക്കെ പാല് കറന്ന് പാല് സൊസൈറ്റി കൊണ്ടുപോയി അളക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് കുട്ടികളെക്കുറിച്ച് നമുക്ക് ഇക്കാലത്ത് ആലോചിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടികളാകട്ടെ ഫ്ലവേഴ്സ് ഒരു കൂടിയിലെ ഏറ്റവും വലിയ വി ഇപികൾ എന്നും നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ തവണ നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അതിഥികളായി അവരെ തന്നെ കൊണ്ടുവന്നത് ജോർജും അതുപോലെ തന്നെ മാത്യുവും വലിയ കുട്ടികളായിട്ടോ അവർ ബി എ പി സർക്കാർ അവർക്ക് അഞ്ച് പശുക്കൾ കൊടുക്കുന്നുണ്ട് ഇന്നാണ് ഈ അഞ്ച് പശുക്കൾ എനിക്ക് തോന്നുന്ന മന്ത്രി ജെ ചിഞ്ചുറാണി അവർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കും ഞാൻ പിന്നെ പി ജെ ജോസഫ് സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പശു ഒരു പശുവിനെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ചോദിച്ചേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ജോസഫ് സാർ എനിക്ക് വളരെ അടുപ്പുള്ള ആളായതുകൊണ്ട് ഒരു ഒന്നല്ല ഒമ്പത് പശുവിനെ വേണമെങ്കിലും കൊടുക്കും സാർ അത്ര മഹാമനസ്കനാണ് എന്നെനിക്കറിയാം വെച്ചൂരിലെ ഒരു പശു കൂടെ ഈ കുട്ടികൾ കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ഇരുപത് പശുക്കളെ മതി അതി കൂടുതൽ ആ കുട്ടിയുടെ തൊ തൊഴുത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരുപാട് പശുക്കളുമായിട്ട് ആൾക്കാർ ഈ തൊഴിലേക്ക് വണ്ടി കയറരുത് കേട്ടോ